വണ്ടി വന്ന ശേഷം പിന്നെ ബഹളമാണല്ലോ. പത്ര കച്ചവടവും വടക്കച്ചവടവും പുസ്തക കച്ചവടവും ആകെ ഒരു ബഹളമാണല്ലോ. ഈ ബഹളത്തിനിടയ്ക്ക് പലരും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഇറങ്ങി നടന്നു പോകുന്നു. ഓരോരുത്തരുടെ പോക്ക് കണ്ടാൽ അറിയാം അയാൾ ജീവിതത്തിൻ്റെ ഏത് തട്ടിൽ കഴിയാമെന്ന്. ഇതാ പോകുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥൻ, നാട്ടുകാരെ മനസ്സിലായാലോ ഞാൻ വലിയ ഉദ്യോഗസ്ഥനാകുന്നു ആ മട്ടിലാണ്. അതിൻ്റെ പുറകെ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ, ഒരു ചാക്കം തുള്ളലിട്ട് നാട്ടുകാരെ നമ്മളൊരു പാവപ്പെട്ട കൃഷിക്കാരനാകുന്നു. ഇതിനിടയ്ക്ക് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് ബ്രോൺസ്കർ തോളി തട്ടി. ബ്രോൺസ്കി അമ്മയെ കാത്തൊക്കെയല്ലേ? അതെ. ആ രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലോട്ട് അവിടെ അങ്ങോട്ട് ഓടി. അമ്മ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേക്ക് ഓടി. കയറാൻ ഭാവിച്ചപ്പോ ആ കമ്പാർട്ട്മെന്റ് വാതിൽ ഒരു സ്ത്രീ നിൽക്കുന്നു, അതിസുന്ദരിയായ ഒരു സ്ത്രീ. വാതിലിൽ നിൽക്കുന്നു പറഞ്ഞാൽ പോരാ, ആ സ്ത്രീ വാതിൽ നിറഞ്ഞങ്ങ് നിൽക്കുക. അവരൊന്ന് മാറിക്കൊടുക്കാൻ ഇയാൾക്ക് കയറിപ്പോകാൻ പറ്റില്ല. അത് ആ സ്ത്രീക്ക് മനസ്സിലായി തോന്നുന്നു. ഇയാൾ ആവശ്യപ്പെടാതെ തന്നെ ആ സ്ത്രീ അയാൾക്ക് വേണ്ടി ചെറുതായിട്ട് ഒന്ന് മാറിക്കൊടുത്തു. അയാൾ കയറി പോവുകയും ചെയ്തു. നമുക്കറിയാവല്ലോ ഒരു തീവണ്ടി മുറിയുടെ വാതിലിന്റെ വീതി, വാതിലിന്റെ വീതി കട്ടിച്ച് ഒരാൾ മാറിക്കൊടുത്താൽ കട്ടിച്ച് ഒരാളിനും കയറി പോവാം. ചിലർക്ക് വലിയ ഇഷ്ടമായി കട്ടിച്ചുള്ള യാത്ര. അങ്ങ് അകത്തി എന്ന് അയാൾ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോ ഈ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു, അയാൾ തിരിഞ്ഞു നോക്കുമ്പോ ആ സ്ത്രീയും തിരിഞ്ഞു നോക്കുന്നു എന്ന് പറഞ്ഞ പോരാ. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ, നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ, കാറ്റിലാലോരം മുലഞ്ഞുലഞ്ഞതിനെ ഒരുമ്പുമ്പോൾ. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ, കാറ്റിലാലോരം മുലഞ്ഞുലഞ്ഞതിനെ ഒരുമ്പുമ്പോൾ. അങ്ങനെ നോക്കി നിൽക്കുന്ന മര്യാദ അല്ലല്ലോ. അയാൾ അകത്തി വന്നു. അമ്മേ 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 ഉറങ്ങുന്നു. അമ്മേ എഴുതേക്ക്. ആ അതാ മക്കളെ, നീ വന്നോ, ഇവിടെ ഇരിക്ക, ഈ ബഹളം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാം, നീ അവിടെ ഇരിക്കും. ഇതെനിക്ക് ആ വാതിലിൽ നിന്ന് സ്ത്രീ ആരോട് വിളിച്ചു പറയുന്നു, എൻ്റെ സഹോദരൻ അവിടെ എവിടെയെങ്കിലും കാണും, അവിടെ എവിടെയെങ്കിലും കാണും ഒന്ന് പറഞ്ഞേ, സ്റ്റീഫൻ അവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ അവിടെ നിൽക്കുന്നു പറയും. ഓ, സ്റ്റീഫൻ്റെ സഹോദരി അന്ന. ബ്രോൺസ്കി അപ്പൊ പുറത്തേക്ക് തലനീട്ടി. സ്റ്റീഫൻ്റെ സഹോദരിയാണല്ലേ, എനിക്ക് മനസ്സിലായില്ല. സ്റ്റീഫൻ സഹോദരിയാണല്ലേ. ആ എടാ മോനെ, നീ ചെന്നും തിരക്ക്, അവളിപ്പോ ഈ ബഹളത്തിൽ നിനക്ക് ഇറങ്ങിപ്പോണ്ട, നീ പോ തിരക്ക്. ബ്രോൺസ്കി ഒന്ന് വിളിച്ചു. സ്റ്റീഫൻ വന്നു, അവരാങ്ങളെ പെങ്ങളും നമ്മൾ കണ്ടു. ബ്രോൺസ്കി പിന്നെയും വന്ന് അമ്മ എടുത്തിരുന്നു. അപ്പോഴേക്ക് അന്ന അകത്തേക്ക് വന്നു. അമ്മേ ഞാൻ പോട്ടെ, അവരൊന്നിച്ച് യാത്ര ചെയ്താ ഞാൻ പോട്ടെ. ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു, ഞാൻ എൻ്റെ സഹോദരനെ കണ്ടു, അമ്മ അമ്മയുടെ മകനെയും കണ്ടു. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ. മോളെ നിന്റെ മോനെ ഓർത്ത് ദുഃഖിക്കണ്ട, മോനെ നോക്കാൻ അവിടെ മോൻ്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ. എടാ ബ്രോൺസ്കി, ഇവൾക്കൊരു മകനുണ്ട്, 8 വയസ്സുള്ളൊരു പൊന്നുമോൻ. ഇവിടം വരെ അങ്ങ് മകനെ കുറിച്ചുള്ള വർണ്ണനയായിരുന്നു. ശരിയാ, ഞാൻ എൻ്റെ മകനെ കുറിച്ചും അമ്മ അമ്മയുടെ മകനെ കുറിച്ചും. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ. അമ്മയോട് യാത്ര ചോദിച്ച അമ്മ അന്ന ബ്രോൺസ്കിയുടെ നിനക്ക് കൈ നീട്ടി. അത് യാത്ര ചോദിപ്പാ, പടിഞ്ഞാറ് നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ. പടിഞ്ഞാറ് നാട്ടിൽ നമ്മുടെ കിഴക്കോട്ട് ഇറങ്ങിയിട്ടുണ്ട്, കൈ നീട്ടും, ഉടനെ കൈക്ക് പിടിച്ച് ഒരു കുലുക്കു കുലുക്കും. ഷേക്ക് ഹാൻഡ്, ഷേക്ക് ഹാൻഡ്സ്. നമ്മുടെ നാട്ടിൽ ഔദ്യോഗികമായിട്ട് ഷേക്ക് ഹാൻഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കൊച്ചി വിമാനത്താവളത്തിൽ നമ്മുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്നിറങ്ങിയാൽ, പ്രസിഡന്റാണ് വന്നതെങ്കിൽ നമ്മുടെ ഗവർണറും ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും അനുദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥകളും എല്ലാം വന്ന് നരണങ്ങ് നിൽക്കും. എന്നിട്ട് പരിചയപ്പെടുത്തൽ, എന്നിട്ട് പരിപാടി ഉണ്ടല്ലോ പരിചയപ്പെടുത്തൽ, ദിസ് ഈസ് മിസ്റ്റർ സോ ആൻഡ് സോ, ഓ ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു. അതിപ്പോ ആരാണെന്ന് അറിഞ്ഞിട്ടല്ല ഈ ഗ്ലാറ്റുമേറ്റ് യു പറയുന്നത്. ദിസ് ഈസ് മിസ്റ്റർ ബിന്ദ്രൻബാല, ഗ്ലാറ്റുമേറ്റ് യു, ഗ്ലാറ്റുമേറ്റ് യു. അവൻ ചാത്തിട്ട് കാലമത്രായി. ഇതൊരു ചടങ്ങാണ്. അന്ന ബ്രോൺസ്കിയുടെ നിനക്ക് കൈ നീട്ടി. ബ്രോൺസ്കി ആ കൈ പിടിച്ച് ഒന്ന് അമർത്തിയാ വിട്ടത്. ആ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് നിന്നു. നാലു കണ്ണുകൾ നാലു കാട്ടുപൂകൾ, കാറ്റിലാലോലം മുലഞ്ഞുലഞ്ഞതിനെ ഒരുമ്പുമ്പോൾ. ഇതളോട് ഇതൾ ചേർന്നൊരു തിരി നേരം ഇളകാതൊരേ നില പോയി ആ നിശ്ചലം.
കണ്ണുകൾ നാല് കാട്ടുപൂകൾ